കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കളിക്കാരനാണ് ലൂണ. ലൂണ എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പ്രത്യേക ഒരു വികാരമാണ് എന്ന് വേണമെങ്കിലും പറയാം. ലൂണ ഈ സീസൺ കളിക്കാൻ എത്തിയിരിക്കുന്നത് കടുത്ത മാനസിക വിഷമത്തോടും സമ്മർദ്ദത്തോടെ തന്നെയായിരിക്കും. കാരണം ലൂണയുടെ മകൾ മരിച്ചിട്ട് അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു മേജർ ടൂർണമെൻറ്റാണിത്. അതുകൊണ്ട് ശാരീരികമായും മാനസികമായും ലൂണ എത്രത്തോളം തകർന്നിട്ടാണ് ഈ ടൂർണമെൻറ്റ് കളിക്കാൻ വരുന്നത് നമുക്കറിയാമായിരുന്നു. പക്ഷേ ലൂണ ഈ ടൂർണമെൻറ്റിൽ ഒരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ടൂർണമെൻറ്റിൽ അദ്ദേഹം ആദ്യം ഗോൾ നേടിയ ശേഷം തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് തൻ്റെ മകളുടെ ചിത്രം, ഷോൾഡറിൽ പതിപ്പിച്ചിരുന്ന മകളുടെ ചിത്രം കാണിക്കുകയും ആകാശത്തേക്ക് നോക്കി ഈ ഗോൾ മകൾക്കായി സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വൈകാരികമായ നിമിഷം നമ്മൾ ഈ ടൂർണമെൻറ്റിൽ കണ്ടതാണ്. അത്രയും വളരെ സോഫ്റ്റായ ഒരു പേഴ്സൺ ആണ് നമ്മുടെ ലൂണ എന്ന് പറയേണ്ടി വരും. പക്ഷേ ലൂണ പൊട്ടിത്തെറിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാകുകയാണ്. കാരണം ISL മോശം റഫറിങ്ങിനെ പറ്റി മുമ്പ് തന്നെ ലൂണയ്ക്ക് വലിയ രോഷം, ഇല്ലെങ്കിൽ വലിയ വിഷമം, വലിയ ദേഷ്യം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ISL ഒരു പോസ്റ്റ് മാച്ചിന് ശേഷം നടക്കുന്ന കോൺഫറൻസിലാണ് ലൂണ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തുന്നത്. ഒരു അവാർഡ് എന്തോ സമ്മാനിക്കാനായി ലൂണയെ വിളിക്കുമ്പോഴാണ് ലൂണ അതിൻ്റെ ആങ്കറോട് ചോദിക്കുന്നത്, റഫറിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നത്. ആങ്കറിന് അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല. അവർ ചിരിച്ചുകൊണ്ട് ഇതൊരു ടെക്നിക്കലായൊരു പ്രശ്നമാണ്, എനിക്കതിന് മറുപടി പറയാൻ കഴിയില്ല, അതുകൊണ്ട് ടെക്നിക്കലായിട്ട് ആരോടെങ്കിലും ചോദിക്കാമെന്ന് പറയുന്നുണ്ട്. റഫറിങ്ങിൽ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ലൂണ വീണ്ടും അവതാരികയോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവതാരിക അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചുള്ള അവർ ISL ഒരു പാർട്ടായിട്ടുള്ള ആളുകളാണ്. അവർക്ക് റഫറിങ്ങിനെ പറ്റി മോശമായിട്ടൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്കത് മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല. അവരതിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ലൂണയുടെ ആ ഒരു ശരീരഭാഷ കാണുന്നത് വളരെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പിടികിട്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അത്രയും വൈകാരികമായി പ്രതികരിക്കാൻ വേണ്ടി ലൂണ ഇങ്ങനെ പിടികിട്ടാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്, ആശാന് മുമ്പ് തന്നെ ടീമിനുള്ളിൽ തന്നെ ഈ റഫറിങ്ങുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ടീമിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്നതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ആശാന്റെ അടുത്ത് എത്തിക്കുമ്പോഴേക്കും ആ പുക ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. ആ ഒരു ബംഗളൂരുമായ മത്സരത്തിൽ വാക്കൗട്ട് ചെയ്യേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ലൂണയിൽ നിന്ന് തുടങ്ങി ആശാനിൽ വന്ന് എത്തി. ആശാൻ അത് ഒരു വലിയ സീനാക്കി മാറ്റിയെടുത്തു. അതുകൊണ്ട് തന്നെ ISL ഒരു പുതിയ ഭാവി ഈ ഒരു പ്രശ്നം കൊണ്ടുണ്ടാകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് റഫറിങ്ങിലടക്കം വാർ സിസ്റ്റം കൊണ്ടുവരുന്നു. പുതിയ നീക്കങ്ങളിലേക്ക് ഫിഫ തന്നെ ISLമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കോച്ചുമാർക്ക് നല്ല പരിശീലനം നൽകണമെന്ന് ഫിഫയോട് ആവശ്യപ്പെടുന്നു. ISL തന്നെ അടിമുടി മാറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ ലൂണയിൽ തുടങ്ങി ആശാനിൽ അവസാനിച്ച ഈ ഒരു റഫറിങ് വിഷയം വേറെ തലത്തിലേക്ക് പോവുകയാണ്. ഏതായാലും ഇപ്പോൾ ബാംഗ്ലൂർ ഫാൻസിനെയൊക്കെ തന്നെ ടാഗ് ചെയ്തുകൊണ്ടാണ് ട്വിറ്ററിൽ ഈ ഒരു ചോദ്യം ലൂണ ചോദിച്ച ആ ഒരു ചോദ്യം ഉയർത്തുന്നത്. നിങ്ങൾക്ക് ഈ ISLലെ റഫറിങ്ങിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായമെന്ന് വളരെ വൈകാരികമായും വളരെ ദേഷ്യമായും ലൂണ ചോദിക്കുന്ന ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരിക്കുന്നത്. നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യം കുറച്ചുകൂടി ഇമോഷണലായി തന്നെ ലൂണ ചോദിച്ചു. അതാണ് ഇപ്പോൾ ട്വിറ്ററിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്.